ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജയ ബ്രദേഴ്സ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്താ പറയുക വീഡിയോസ് ഇടാതെ. ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാതെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷ് എൻക്ലോഷറൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു എൻ്റെ, ഞാൻ മുന്നോട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഇടാത്തെ. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ എല്ലാ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ്, കമൻറ്റ് സെക്ഷനിൽ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും തന്നെ റിപ്പീറ്റ് ചെയ്താൽ ചോദിക്കാം. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്ത് കുറേ പേർക്ക് തന്നെ കൊടുത്തു മടുത്തു. അപ്പോൾ ജസ്റ്റ് വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവും എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫിഷസിൻ്റെയും റേറ്റും അതിന് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയും, കാരണം അതാണ് മെയിനായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും വലിയ ഫിഷ് തുടങ്ങാം. അപ്പോൾ ആദ്യം ഏറ്റവും വലിയ ഫിഷ് നമ്മുടെ അലിഗേറ്ററുകാരാണ്. അലിഗേറ്ററുകാർ ഞാൻ അന്ന് വാങ്ങിച്ചതൊരു 30 സെൻറ്റിമീറ്ററൊക്കെ സൈസ് ഉണ്ടാവും. അതിന് 1500 റേറ്റ് വന്നു. അത് ഞാൻ ഫുഡ് കൊടുക്കണം, കുറച്ച് മേടിച്ചിട്ട് കുറച്ച് നാൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഫുഡ് പിന്നെ ഫുഡ് കൊടുത്തത് ലൈഫ് ഫീഡായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ മീനുകളെയൊക്കെ നമ്മൾ കനാലിൽ നിന്നും ഒക്കെ പിടിച്ച് അതാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിക്കേണ്ടത്, അത് വെട്ടി വെട്ടി കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് റെഡ് ടെയിൽ കാറ്റ് ഫിഷാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ റെഡ് ടെയിൽ കാറ്റ് ഫിഷിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഗപ്പികളെയൊക്കെ ഞങ്ങൾ മേടിച്ചപ്പോഴേക്കും ഏകദേശം 3-4 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വായുടെ അനുസരിച്ച് സൈസുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗപ്പികളെയൊക്കെയാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടി വലുതായപ്പോഴേക്കും അതിൻ്റെ മൗത്തിനനുസരിച്ച് ലൈഫ് ഫീഡ് കൊടുക്കുക. ലൈഫ് ഫീഡായിരുന്നു ഞാൻ മെയിനായിട്ട് ഫിഷിനും കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അലിഗേറ്റർ ഗാറിനൊക്കെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കൊഴുവ നമ്മൾ വാങ്ങിക്കില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ കൊഴുവ മീൻ കിട്ടുമല്ലോ, അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം കൊടുക്കുന്നത് നല്ലതല്ല, പക്ഷേ നമ്മുടെ എനിക്കിപ്പോൾ ലൈഫ് ഫീഡിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും അലിഗേറ്ററുകാരൻ്റെ കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അലിഗേറ്ററുകാരൻ്റെ റെഡ് ടെയിൽ കാറ്റ്ഫിഷിൻ്റെ കാര്യം ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമുക്ക് അരോണയ്ക്ക് എന്താണെന്ന് പിന്നെ വാങ്ങിച്ചത്. അപ്പോൾ അരോണയ്ക്ക് എന്താണ് ഫീഡ് കൊടുക്കുന്നത്? അപ്പോൾ അരോണേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അന്ന് വാങ്ങിച്ചപ്പോഴേക്കും എനിക്ക് ഏകദേശം 1000 രൂപയായിരുന്നു. എത്ര 5 ഇഞ്ച് സൈസ് അല്ലേ 5 ഇഞ്ച് സൈസായിരുന്നു. അപ്പോൾ നമ്മൾ ഫീഡ് കൊടുത്തുകൊണ്ടിരുന്നത് ചെറിയ ചെറിയ കുഞ്ഞു മീനുകൾ, ലൈഫ് ഫീഡ് തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അരോണയുടെ പെല്ലറ്റ് ഫുഡുകളൊക്കെ ഉണ്ട്, അത് കൊടുത്താൽ കഴിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ലൈഫ് ഫീഡ് കൊടുത്തിട്ട് കഴിച്ചായിരുന്നു, അതാണ് കൊടുത്തോണ്ട്. പിന്നെ അരോണേനെ എപ്പോഴും വളർത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും അതിൻ്റെ ഇട്ടേക്കണ കണ്ടെയ്നറും ഫുള്ളി കവേർഡ് ആയിരിക്കും, കാരണം നല്ലതായിട്ട് ചാടാൻ നല്ല ടെൻഡൻസി ഉള്ള വിഷയം. അതുകൊണ്ട് ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട്, ബ്രോ എൻ്റെ അരോണ ഇങ്ങനെ ടാങ്കിൽ നിന്ന് ചാടി ചത്തുപോയി, ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണത് ടാങ്ക് എപ്പോഴും കവേർഡ് ആയിരിക്കണം, കാരണം അത് എപ്പോഴും ചാടാനൊരു ടെൻഡൻസി ഉള്ള ഫിഷാണ് അപ്പോൾ അരോണ. അപ്പോൾ അരോണനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളു പറയാൻ. വാങ്ങിച്ചത് 1000 രൂപയ്ക്ക് ഫീഡ് കൊടുക്കുന്നത് ചെറിയ ചെറിയ കുഞ്ഞു ലൈഫ് ഫീഡുകൾ, ലൈഫ് കുഞ്ഞു കുഞ്ഞു മീനുകളെ. ഇപ്പോൾ ടൈഗർ ഷെവൽ നോസാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള മോണിസ്റ്റർ ഫിഷ്. ടൈഗർ ഷെവൽ നോസിൻ്റെ അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ 1250 അത്ര കണ്ടായിരുന്നു, കൃത്യമായിട്ട് ഞാൻ ഓർക്കാനുള്ള 1200 ആ റേഞ്ചായിരുന്നു. അതിന് നമ്മൾ ഇങ്ങനത്തെ വലിയ വലുതാവണ ഫിഷസിനെല്ലാം നമ്മൾ ലൈഫ് ഫീഡ് തന്നെയാണ് കൊടുക്കണേ. അതിൻ്റെ പെല്ലറ്റ് ഫുഡുകളൊക്കെ നമ്മുടെ ഓൺലൈനൊക്കെ അവൈലബിൾ, പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ കൊടുത്ത് എനിക്ക് അത്ര പരിചയമില്ല. പിന്നെ നമ്മുടെ ടൈഗർ ഷെമിനോസിൻ്റെ അന്ന് നമ്മൾ വാങ്ങിച്ചത് 15 സെൻറ്റിമീറ്റർ 17 സെൻറ്റിമീറ്റർ അതിൻ്റെ ഇടക്കായിരുന്നു സൈസുള്ളത്. ഞാൻ കൃത്യമായിട്ട് അറിയില്ല, ഇതിൻ്റെ ഇടക്കായിരുന്നു എൻ്റെ സൈസ്. അപ്പോൾ സൈസ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്യുന്നുണ്ടായില്ലോ. പിന്നെ നമ്മുടെ ഇതിലുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ റെഡിയ സ്ലൈഡർ ടർട്ടിലാണ്. അത് ഞാൻ വാങ്ങിച്ചത് ഒരു കോയിൻ സൈസുള്ള, കോയിൻ സൈസിനേക്കാളും നമ്മുടെ 1 രൂപയുടെ കോയിനില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സൈസ് ഉള്ളപ്പോഴാണ് വാങ്ങിച്ച സംഭവം. ഞാനത് ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അന്ന് അത് വാങ്ങിച്ചപ്പോൾ 300 രൂപ എങ്ങണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് 250 രൂപയായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചപ്പോൾ 300 രൂപയായിരുന്നു. അപ്പോൾ 250 to 300 വരെയാണ് അതിൻ്റെ സൈസ് റേഞ്ച്, പ്രൈസ് റേഞ്ച്. അപ്പോൾ അതിന് നമ്മൾ ഫീഡ് കൊടുക്കണതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പെല്ലറ്റ് ഫുഡില്ലേ അതും കഴിക്കും. എൻ്റെ അത് സാധാരണ പെല്ലറ്റ് ഫുഡും കഴിക്കും, പിന്നെ ചെറിയ ചെറിയ മീനുകളെയൊക്കെ, ഡെഡ് ആയതായാലും കുഴപ്പമില്ല അത് കഴിച്ചോളും.
ഇപ്പൊ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കണ എന്തെങ്കിലും മത്തിയോ എന്തെങ്കിലും ഒക്കെ ഫിഷസ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കണ്ടായിരുന്നു. അപ്പൊ അത് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഫിഷസ്, പിന്നെ മോൺസ്റ്റർ ഫിഷസ് ആയിട്ടുള്ള ഫിഷസിൻ്റെ റേറ്റും പിന്നെ അതിൻ്റെ സൈസും അതിന് കൊടുക്കണ ഫുഡ് എന്താണെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ എത്തിക്കാണും. അതായത് അപ്പോൾ നമ്മൾ മോൺസ്റ്റർ ഫിഷസ്, അതായത് വലുതാവണ ഫിഷസ് എന്നാട്ടെ ഞാൻ മോൺസ്റ്റർ ഫിഷസ് എന്ന് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ മോൺസ്റ്റർ ഫിഷസിൻ്റെ എല്ലാത്തിനും റേറ്റും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഗപ്പീസാണ്. ഗപ്പീസ് നമ്മുടെ കയ്യിൽ അൽബിനോ ഫുൾ റെഡ്, എച്ച് പി ബ്ലൂ, വൈറ്റ് ഓക്സിഡോ, പിന്നെ ഹാഫ് ബ്ലാക്ക്, ഈ നാല് വെറൈറ്റീസാണ് നമ്മുടെ ഉള്ളൂ. ഞാൻ അധികം ഗപ്പീസ് ചെയ്യുന്നുള്ളൂ, ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യും, ഇപ്പം ചെയ്യാനുള്ള എന്തായാലും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ ചെറിയ സൈസ് ഉള്ളപ്പോഴേക്കും നമ്മൾ അർട്ടീമിയ വിരിയിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ സൈസ് വലുതാവും തോറും നമ്മുടെ അൽബിനോ ഫുൾ റെഡിന് നമ്മൾ പ്രിൻസ്വീനും പിന്നെ അർട്ടീമിയ ഫ്ലേക്സ് അതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് ഓക്സിഡോയ്ക്കും എച്ച് പി ബ്ലൂവിനും നമ്മൾ കൊടുക്കുന്നത് ഇതാ നമ്മുടെ സ്പൈറലിന ഫ്ലേക്സ് ആണ്. സ്പൈറലിന ഫ്ലേക്സ് നല്ല ഫുഡാണ് നമ്മുടെ, ഞാൻ കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്, നല്ല ഇയറൊക്കെ നമ്മുടെ ഗപ്പികൾക്ക് വന്നു സ്പൈറലിന ഫ്ലേക്സ് കൊടുത്ത്. എൻ്റെ അനുഭവം കേട്ടോ, എല്ലാവർക്കും വേറെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്ര ഗപ്പികളെ കുറിച്ച് പറയാൻ എനിക്ക് അത്ര ഉള്ളൂ. പിന്നെ ഹാഫ് ബ്ലാക്കിന് നമ്മൾ സാധാരണ പെലറ്റ് ഫുഡാണ് കൊടുക്കുന്നത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗപ്പീസ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഫൈറ്റേഴ്സ് ആണ്. ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ബേറ്റാ ഫിഷ് തന്നെയാണ് ഫൈറ്റർ. അപ്പോൾ ഫൈറ്ററിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്, ഞാൻ പ്രിൻസ്വീം കൊടുക്കുന്നുണ്ട് ഇച്ചിരി സൈസുള്ളതിന്, പ്രിൻസ്വീം കൊടുക്കുന്നുണ്ട്, പിന്നെ സാധാരണ പെലറ്റ് ഫുഡ് ഇച്ചിരി സൈസുള്ളതിന് കേട്ടോ. കുഞ്ഞതായിരുന്നപ്പോൾ ആയിരിക്കുമ്പോൾ നമ്മൾ അർട്ടീമിയ വിരിയിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അർട്ടീമിയ ഫ്ലേക്സൊക്കെ കൊടുക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അർട്ടീമിയ ഫ്ലേക്സൊക്കെ നല്ലതാണ് നമ്മൾ ഫൈറ്ററിന്. നമ്മൾ നല്ലതായിട്ട് പെട്ടെന്ന് ഗ്രോത്തും കിട്ടും, ഫ്രോസൺ അർട്ടീമിയ ആയാലും പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. ഇച്ചിരി സൈസായിട്ട് അതിൻ്റെ മൗത്തിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുക്കണം. ഏറ്റവും കുഞ്ഞുണ്ടായി വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അർട്ടീമിയ വിരിയിച്ചാണ് കൊടുക്കണേ. പിന്നെ പിന്നെ അങ്ങ് വലുതാവും തോറും ഇങ്ങനത്തെ പെല്ലറ്റ് ഫുഡുകളും അങ്ങനത്തെ മറ്റു ഫുഡുകളും അർട്ടീമിയ ഫ്ലേക്സും ഫ്രോസൺ അർട്ടീമിയയും പിന്നെ പ്രിൻസീൻ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂൾപോണ്ട്. ഞാൻ സൈഡിൽ പിക്കിട്ടേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൂൾപോണ്ട് എന്ന് വെച്ചാൽ. പൂൾപോണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എങ്ങനെയാണ് ബ്രോ ബിൽഡ് ചെയ്തത്, പിന്നെ അതിൻ്റെ അതിനെത്ര രൂപയായി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 1900 ലിറ്റർ വെള്ളം അത്രയും കപ്പാസിറ്റി ഉള്ള ലിറ്റർ വെള്ളം കൊള്ളണ ഒരു ടാങ്കാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചത് നമുക്ക് പരിചയമുള്ളൊരു ചേട്ടൻ വഴിയാണ് നമ്മൾ വാങ്ങിച്ചത്. അത് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടോ മാത്രം ആ ലിങ്ക് കയറുക, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് ഞാൻ അതിൻ്റെ പ്രൈസ് മറ്റ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കാം, ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ കൊറിയർ അയച്ചു തരാനുള്ള സെറ്റപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചു, അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഈ സെയിൽ പോസ്റ്റ് പോലെ പറയണേ. പിന്നെ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്ലാന്റ ഫിഷ് എവിടെ നിന്നാണ് ബ്രോ ഈ മീനെ വാങ്ങിക്കണേ, ഈ മീനുകളെല്ലാത്തിനും വാങ്ങിക്കണം. ഞാൻ മിക്ക ഫിഷസിനെയും വാങ്ങിച്ചാണ് അറ്റ്ലാന്റ ഫിഷ് ഫാമിൽ നിന്നാണ്. അറ്റ്ലാന്റ ഫിഷ് ഫാമിൽ വെറ്റ് പെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കണേ. അവിടെ അറ്റ്ലാന്റ ഫിഷ് ഫാം എന്ന് പറഞ്ഞാൽ കുറേ പേര് ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിനകത്ത് വെറ്റ് പെറ്റ്സ് എന്ന് പറഞ്ഞൊരു പെറ്റ് സ്റ്റോർ, പെറ്റ് ഷോപ്പ്, അക്വേറിയം ഷോപ്പ് ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ മിക്കപ്പോഴും വാങ്ങിക്കണേ. അപ്പോൾ അതിൻ്റെ അപ്പോൾ എവിടെയാണ് സ്ഥലം, അതിൻ്റെ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതെവിടെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വഴി വല്ലതും വരണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ഫാമാണ്. ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിലായിട്ടും എല്ലാം കൊടുക്കുന്ന ഒരു ഫാമാണ് അറ്റ്ലാന്റ. പിന്നെ ഗൈസ്, നിങ്ങൾ കുറേ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഒട്ടുമിക്ക പേരും പറഞ്ഞ് ബ്രോ അരാപ്പയ്മേനെ വാങ്ങിക്കുക, അരാപ്പയ്മേനെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അരാപ്പയ്മ വാങ്ങിക്കുക, നമ്മുടെ ഇപ്പം ബഡ്ജറ്റ് ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫിഷ് എൻക്ലോഷർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ അപ്ഗ്രേഡൊന്നും അല്ല, ഒരു അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം പൈസ ചിലവായി. അപ്പോൾ അരാപ്പയ്മന് ഈ മാസം വാങ്ങിക്കാമെന്ന് ഞാൻ ഓർത്തേ, പക്ഷേ അത് അതിന് അത് പറ്റില്ല. അപ്പോൾ നമ്മൾ ജാനുവരി അവസാനത്തിനുള്ളിൽ എന്തായാലും നമ്മൾ അരാപ്പയ്മന് വാങ്ങിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ അഷ്വർ ചെയ്യാണ്.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോട്ടോ. ഇഷ്ടപ്പെടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത മാസവും ഞാൻ ഇങ്ങനെ ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ എന്നാ പറയാനുള്ളത്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.